like a Hellcat. Hi friends, welcome to all Harry's PC Blog. Appo ende channel aadyamayittanu kaanunnuvengil subscribe cheyga, subscribe cheyanodoppam tottaduthu kaanunna aa bell icon kudi enable cheyga. Appo nammal edukkan povunnathu Keralathile jillale pattiyana. Keralathile jillale pattiyulla part 1 video nammal cheyirunnu. Idu part 2 video aanu. Part 1 video kaanathirundengil അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഇപ്പം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളെ പറ്റിയുള്ള പാർട്ടി വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, കഴിഞ്ഞ മാസം നമ്മൾ കാസർഗോഡ് ജില്ലയെ പറ്റി ചർച്ച ചെയ്തിരുന്നു. കാസർഗോഡ് ജില്ലയെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അവിടെ ഒരു പോയിൻ്റ് നമുക്ക് മാറിപ്പോയിരുന്നു. ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ ജസ്റ്റ് പോയിൻ്റ് മാറി പറഞ്ഞിരുന്നു. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരിവള്ളൂർ സമരം നടന്നത് 1946 കാസർഗോഡ് ജില്ലയാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയതാണ്, കരിവള്ളൂർ സമരമല്ല, തോൽവിറക സമരമാണ് 1946 കാസർഗോഡിൽ നടന്നത്. കരിവള്ളൂർ സമരം 1946 കണ്ണൂർ ജില്ലയാണ് അടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയുമ്പോൾ കണ്ണൂർ ജില്ലയെ പറ്റിയാണ്. കണ്ണൂർ ജില്ലയിൽ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ പ്രാഥമിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതുപോലെ കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതുപോലെ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. അതുപോലെ തന്നെ കണ്ണൂരെപ്പറ്റി കേരളത്തിലെ വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വടക്കേറ്റത്തെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരളിമല, പൈതൽമല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പുരളിമല, പൈതൽമല എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട, തലശ്ശേരി കോട്ട ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ് ഡി അൽമേഡയാണ്. പോർച്ചുഗീസുകാരനായ ഫ്രാൻസിസ് ഡി അൽമേഡ പണി കഴിപ്പിച്ച കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അതുപോലെ തലശ്ശേരി കോട്ടയും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. തലശ്ശേരി പറ്റി പറയുമ്പോൾ മൂന്ന് സീകളുടെ നഗരമെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. മൂന്ന് സീകളുടെ നഗരമെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. മൂന്ന് സി എന്ന് പറയുമ്പോൾ സർക്കസ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ സർക്കസ്, ക്രിക്കറ്റ്, അതുപോലെ കേക്ക് എന്നതുപോലെ തന്നെ. തലശ്ശേരി ഒരു വേറൊരു പോയിന്റ് പി എസ് സി പരീക്ഷയിൽ നിരന്തരം ചോദിക്കുന്ന, മത്സര പരീക്ഷയിൽ നിരന്തരം ചോദിച്ച പുസ്തകമാണ് രാജ്യസമാചാരം പത്രം. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമായ രാജ്യസമാചാരം പത്രം ആദ്യമായി ഇറങ്ങിയ തലശ്ശേരിയിൽ നിന്നാണ്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് തറവാട്ടിൽ നിന്നാണ് ആദ്യമായി രാജ്യസമാചാരം പത്രം പുറത്തിറങ്ങിയത്. അതിന് നേതൃത്വം വഹിച്ചത് ബാസൽ മിഷൻ സൊസൈറ്റിയാണ്. ബാസൽ മിഷൻ സൊസൈറ്റിയാണ് രാജ്യസമാചാരം പത്രം ഇറങ്ങാൻ വേണ്ടി നേതൃത്വം വഹിച്ചത്. രാജ്യസമാചാരം പത്രം ആദ്യമായി പുറത്തിറക്കിയ വ്യക്തി ആരെന്ന് വെച്ചാൽ ഹെർമൻ ഗുണ്ടറ്റാണ് രാജ്യസമാചാരം പത്രം ആദ്യമായി പുറത്തിറക്കിയ വ്യക്തിയെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ കണ്ണൂർ ജില്ലയെ പറ്റി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയും, തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അതുപോലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഇതും കണ്ണൂർ ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂരാണ്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കൻ്റോൺമെൻ്റ് എന്ന് പറയുമ്പോൾ സൈനിക പ്രാധാന്യമുള്ള പ്രദേശത്തെയാണ് കൻ്റോൺമെൻ്റ് പറയുന്നത്. അത് കേരളത്തിൽ കണ്ണൂർ മാത്രമേ ഉള്ളൂ. ആണ് കേരളത്തിലേക കൻ്റോൺമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ധർമ്മടം ദ്വീപ് അല്ലെങ്കിൽ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് അല്ലെങ്കിൽ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വളപ്പട്ടണ പുഴ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വളപ്പട്ടണ പുഴ എന്നറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് മത്സര പരീക്ഷയിൽ സ്ഥിരമായിട്ട് ഒരു പോയിന്റാണ് കേരളത്തിലെ കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, അത് കണ്ണൂർ ജില്ലയാണ്. അതുപോലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് കണ്ണൂർ ജില്ലയെ പറ്റി. പന്നിയൂർ വണ്ണാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം, അത് കണ്ണൂർ ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് അറക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ചോദിക്കാറുള്ളത്, ഇതും കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏക ഒരു ബീച്ചാണ് പയ്യാമ്പലം ബീച്ച് എന്ന് പറയുന്നത്. പയ്യാമ്പലം ബീച്ചിനെ പറ്റി എ കെ ജി, ഇ എം എസ് നമ്പൂതിരിപ്പാട്, കെ നായനാർ ഇവരെ അടക്കിയിരിക്കുന്ന, ഇവരുടെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്ന ബീച്ച് എന്ന് പറയുന്നത് പയ്യാമ്പലം ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ അയൽക്കൂട്ടമായ കൂടിയത്, അയൽക്കൂട്ടം സംഘടിപ്പിച്ചത് കല്യാശ്ശേരിയിലാണ്, അതും കണ്ണൂർ ജില്ലയിലാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത്രയാണ് കണ്ണൂർ ജില്ലയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ജില്ലകളെ പറ്റിയുള്ള, ഇനിയും ഇതുപോലെ അടുത്ത ജില്ലകളെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ
നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരിക്കും. ഗുഡ് ബൈ.